അതെ, സമയം തീരാറായി. അടുത്ത നിമിഷം എല്ലാവരും സെന്ററിലേക്ക് ഓടി. പീറ്റ എന്നാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും അവിടെ ഒരു ചോരക്കളമായി മാറിയിരുന്നു. മറ്റു മത്സരാർത്ഥികളെ അവർ നിഷ്കരണമായി വകവരുത്തി. കാറ്റ് ഉടനെ അടുത്ത് കണ്ട് ബാഗിനെ ലക്ഷ്യമാക്കി ഓടി. ബാഗ് എടുത്ത് ഓടിയെങ്കിലും പാതി വഴിയിൽ അവൾ വീണു. തൊട്ടുപിറകെ ഒരാൾ വാളുമായി വന്നു. അടുത്ത നിമിഷം അവനും കുത്തേറ്റ് വീണു. ആ കത്തി കാറ്റിന് നേരെയും വന്നു. പക്ഷേ അത് അവളെങ്ങനെയോ തടഞ്ഞു. ശക്തിയായി ഓടിയ കാറ്റ് കാട്ടിനുള്ളിൽ കയറി. ധാരാളം മത്സരാർത്ഥികൾ അപ്പോഴേക്കും മരിച്ചിരുന്നു. കുറേ ദൂരം താണ്ടി കാറ്റ് ഒരു മരത്തിന് താഴെയിരുന്നു. ആ ബാഗ് പരിശോധിച്ചു. കയറുകളും ബോട്ടിലും എന്തോ കവറും അവൾ അതിൽ കണ്ടു. പെട്ടെന്നൊരു വെടിയേച്ച കേട്ടു. അവളത് എണ്ണി. അത് മരിച്ചവരുടെ എണ്ണമായിരുന്നു. തുടർന്ന് വെള്ളം തേടിയുള്ള യാത്ര. ഒടുവിലൊരു ജലസ്രോതസ് അവൾ കണ്ടെത്തി. വെള്ളം ശേഖരിച്ച ശേഷം അവൾ ചെറിയ കുന്തങ്ങൾ ഉണ്ടാക്കുകയും അവിടെയൊക്കെ കെണികൾ വെക്കുകയും ചെയ്തു. തുടർന്ന് ഭക്ഷണവും കഴിച്ചു. തീ കെടുത്തിയ ശേഷം അവൾ ഒരു വലിയ മരത്തിന് മുകളിൽ കയറി. താഴേക്ക് വീഴാതിരിക്കാൻ മരത്തിനോട് ചേർന്ന് കാലുകൾ കെട്ടിവെച്ചു. കുറച്ചു കഴിഞ്ഞ് എന്തോ ശബ്ദം കേട്ടവൾ മരത്തിൻ്റെ ദ്വാരത്തിലേക്ക് നോക്കി. അതൊരു ക്യാമറയായിരുന്നു. ദൂരെയിരുന്ന മത്സരാർത്ഥികളുടെ ഓരോ നീക്കങ്ങളും അവർ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രിയായി. അന്നത്തെ ദിവസം മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ആകാശത്തിൽ തെളിഞ്ഞു. കാറ്റ് പിന്നെയും ഉറങ്ങി. എന്തോ പുകയുന്ന മണം കേട്ട് അവൾ ചുറ്റും നോക്കി. അതൊരു പെൺകുട്ടി തീ കൂട്ടിയതായിരുന്നു. പക്ഷേ അവൾക്ക് അറിയില്ലായിരുന്നു ആപത്തിനെയാണ് അവൾ ക്ഷണിച്ചു വരുത്തുന്നതെന്ന്. അപ്പോഴേക്കും അവിടേക്ക് ആളുകളെത്തി. തൊട്ടടുത്ത നിമിഷം ഒരു വെടിവെച്ച കേട്ടു. അതെ, അവളും മരിച്ചു. 8 മണിക്കൂറിൽ 13 പേരാണ് ഗെയിമിൽ ഔട്ടായതെന്ന് അവർ ചർച്ച ചെയ്യുന്നു. മാത്രമല്ല, അവിടെ ഒരു സംഘം രൂപപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. ക്യാറ്റ് മുകളിലിരുന്ന് അവരുടെ നീക്കങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ക്യാറ്റിന് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ കൂട്ടത്തിൽ പീറ്റയും ഉണ്ടായിരുന്നു. അവൻ ക്യാറ്റ് പോയ വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു. പീറ്റയെ ഉടനെ കൊല്ലണ്ടെന്നും ക്യാറ്റിനെ കണ്ടെത്താനുള്ള ഏക വഴി അവനാണെന്നും അവർ പറയുന്നു. അടുത്ത ദിവസം ക്യാറ്റ് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ ആ സ്ഥലത്തിൻ്റെ അതിർത്തിയിലെത്തിയിരുന്നു. ഉടനെ തന്നെ വഴിമാറ്റം വേണ്ടാമെന്ന് കൺട്രോളേഴ്സ് തീരുമാനിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മറ്റൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന ക്യാറ്റ് കാട്ടുതീ പടരുന്നതാണ് കാണുന്നത്. ഉടനെ തന്നെ അവൾ മരത്തിൽ നിന്നിറങ്ങി അവിടെ നിന്നും ഓടി. ക്യാറ്റിനെ കൊല്ലുവാൻ കൺട്രോളേഴ്സ് തീരുമാനിച്ചിരുന്നു. തീകോളങ്ങൾ അവളുടെ നേരെ ലക്ഷ്യമിട്ട് വന്നു. വളരെ വിദഗ്ധമായി ക്യാറ്റ് അവയിൽ നിന്നും ഒഴിഞ്ഞു മാറി. പക്ഷേ അവളുടെ കാലിൽ പൊള്ളലേറ്റിരുന്നു. ക്യാറ്റ് സർവശക്തിയും എടുത്ത് അവിടെ നിന്നും ഓടി. മുന്നോട്ട് പോയ അവളൊരു തടാകം കണ്ട് അതിലേക്ക് ചാടി രക്ഷപ്പെടുന്നു. പക്ഷേ അവൾ ചെന്ന് പെട്ടെന്ന് ആ ഗ്യാങ്ങിൻ്റെ മുന്നിലേക്കായിരുന്നു. പൊള്ളലേറ്റ കാലുമായി പരമാവധി വേഗത്തിൽ അവൾ ഓടി. മറ്റൊരു വഴിയുമില്ലാതെന്നാൽ ഉയരമുള്ളൊരു മരത്തിന് മുകളിൽ അവൾ കയറി. ക്യാറ്റ് അവളുടെ പുറകെ കയറിയെങ്കിലും രക്ഷയുണ്ടായില്ല. കൂടെ ഉണ്ടായിരുന്നവൾ ക്യാറ്റിനെ ലക്ഷ്യമാക്കി ആരോപിടുന്നു. എന്നിട്ടും രക്ഷയില്ല. കുറച്ചു നേരം കാത്തിരിക്കാമെന്ന് പീറ്റ അവരോട് പറയുന്നു. ഉടനെ അവരവിടെ നിന്ന് പിരിയുന്നു. കാലിലെ പൊള്ളൽ കാറ്റിന് താങ്ങാൻ കഴിഞ്ഞില്ല. ഹേമിച്ചിനും അത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ ഉടനെ സ്പോൺസർമാരോട് സംസാരിക്കുന്നു. രാത്രിയായി. ഡ്രോണിലൂടെ എന്തോ അവിടേക്ക് വന്നു. ക്യാറ്റ് മുകളിൽ കയറി. അതിൽ ഹേമിച്ചിൻ്റെ ഒരു മെസ്സേജും ഒരു ഓയിൽമെൻറ്റും ഉണ്ടായിരുന്നു. ക്യാറ്റ് അത് മുറിവിൽ പുരട്ടി ആശ്വാസം കണ്ടെത്തി. അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന ക്യാറ്റിനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പൊള്ളൽ വിട്ടുമാറിയിരുന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടവൾ മുകളിലേക്ക് നോക്കി. അതൊരു ചെറിയ പെൺകുട്ടിയായിരുന്നു. അവൾ ക്യാറ്റിന് മുകളിലേക്ക് വിരൽ ചൂണ്ടി. ക്യാറ്റ് മുകളിലേക്ക് നോക്കി. അതൊരു കടന്നൽ കൂടായിരുന്നു. പെൺകുട്ടിയുടെ ആംഗ്യ ഭാഷയിൽ നിന്നും അത് താഴെയുള്ള ഗ്യാങ്ങിന് നേരെ പ്രയോഗിക്കാമെന്ന് ക്യാറ്റിന് ബോധ്യപ്പെടുന്നു. എന്നാൽ ആ കടന്നലിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ക്രിയേറ്റ് ചെയ്ത ഒന്നായിരുന്നു. അവയുടെ കുത്തേറ്റാൽ അസാധാരണമായ വേദനയും ഹാലൂസിനേഷനും ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. ക്യാറ്റ് പതിയെ മുകളിലേക്ക് കയറി. പതിയെ അവൾ ബാഗിലെ കത്തി വലിച്ചുരി ആ മരച്ചില മുറിക്കാൻ തുടങ്ങി. എന്നാൽ 1-2 കടന്നുകൾ ക്യാറ്റിനെ കുത്തി. ക്യാറ്റ് പിന്മാറിയില്ല. അതികഠിനമായ വേദന സഹിച്ചുകൊണ്ട് അവൾ മുറിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ കൂട് താഴേക്ക് പതിച്ചു. കടന്നലുകൾ കൂട്ടത്തോടെ പറന്നുപൊങ്ങി. അപ്രതീക്ഷിതമായ നീക്കത്തിൽ ആ ഗ്യാങ് ചിതറിയോടി. പക്ഷേ ഒരാൾക്ക് ആ കടന്നലുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. കിട്ടിയ അവസരം മുതലായി ക്യാറ്റ് പാതി ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ പാതി വഴിയിൽ വെച്ച് അവൾ വഴുതി വീണു. താഴേക്ക് വീണ ക്യാറ്റിനെ ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അവൾ മുന്നോട്ട് നടന്നു. മുന്നിലേക്ക് പോയി അവൾ ആരോയും പോയും കണ്ടെത്തുന്നു. ആ പെൺകുട്ടി മരിച്ചിരുന്നു. കടന്നലുകളുടെ കുത്തേറ്റ അബോധാവസ്ഥയിലെ ക്യാറ്റ് ആ ബോയും ആരോയും കൈക്കലാക്കി. ഉടനെ പീറ്റ് അവിടേക്ക് ഓടി വന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറയുന്നു. ക്യാറ്റിനൊന്നും വ്യക്തമായില്ല. അവൾ മുന്നോട്ടേക്ക് നടന്നു. ഉടനെ അവൾ ബോധരഹിതയാണ്. അപകടത്തിൽ മരിച്ച അവളുടെ പിതാവിനെ അവൾ സ്വപ്നം കാണുന്നു. പിന്നീട് ഉണർന്നെഴുന്നേറ്റ് അവൾ കടന്നലിൻ്റെ കുത്തേറ്റ ഭാഗത്തെല്ലാം എന്തൊക്കെയോ ഇലകൾ വെച്ചിരിക്കുന്നത് കാണുന്നു. അവൾ ചുറ്റും നോക്കി. ആരും അവിടെ ഉണ്ടായിരുന്നില്ല. തുറന്ന് മുന്നോട്ട് നടക്കുമ്പോൾ റൂവിനെ കാണുന്നു. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ലെന്ന് ക്യാറ്റ് അവൾക്ക് വാക്കുകൊടുക്കുന്നു. തുടർന്ന് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അവളുടെ സംഭാഷണത്തിൽ നിന്നും താൻ 2-3 ദിവസം ഉറങ്ങിപ്പോയെന്ന് ക്യാറ്റ് മനസ്സിലാക്കുന്നു.
മറ്റുള്ളവർ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവർ ക്യാമ്പിലുണ്ടെന്നും അവിടെ സപ്ലൈസ് എല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണെന്നും റൂ പറയുന്നു. രാവിലെ തന്നെ അവർ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നു. റൂ കാറ്റിന് ഒരു കോഡ് പറഞ്ഞു കൊടുക്കുന്നു. പ്രത്യേക രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അത് അനുകരിക്കുന്ന പക്ഷികളെ അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും അവൾ പറയുന്നു. തുടർന്ന് അവർ പിരിയുന്നു. ക്യാറ്റ് ക്യാമ്പിലേക്ക് തന്നെ നോക്കി നിന്നു. ആ ഗ്യാങ് അവിടെ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്ലാൻ പ്രകാരം റൂ മറുവശത്ത് പുകയുണ്ടാക്കി. ഒരാളെ ക്യാമ്പ് നോക്കാൻ ഏൽപ്പിച്ച് ഗ്യാങ് അവിടേക്ക് പോയി. പെട്ടെന്നൊരു പെൺകുട്ടി വ്യത്യാസമായ രീതിയിൽ ചാടി ചാടി സപ്ലൈയും എടുത്ത് അവിടെ നിന്ന് പോയി. നോക്കാനിരുന്നവൻ എന്തോ പന്തികെട്ട് തോന്നി അങ്ങോട്ടേക്ക് പോയി. എന്തോ സംശയം തോന്നി ക്യാറ്റ് മുകളിലിരുന്ന ആപ്പിൾക്കൂട്ടത്തെ ലക്ഷ്യമാക്കി അമ്പ ചെയ്യുന്നു. ചെറുതായി ഒന്ന് കീറിയതല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ക്യാറ്റ് പിന്നെയും അമ്പു തൊടുത്തു. ഇത്തവണ അത് ലക്ഷ്യം കണ്ടു. ധാരാളം ആപ്പിളുകൾ ചിതറി വീണു. അത് ഭൂമിയിൽ പതിക്കേണ്ട താമസം. ഘോര ശബ്ദത്തോടെ അവിടെയെല്ലാം പൊട്ടിത്തെറിച്ചു. അതൊരു ബൂബി ട്രാപ്പായിരുന്നു. ധാരാളം മൈനുകൾ ബാഗിൻ്റെ ചുറ്റും കുഴിച്ചിട്ടിരുന്നു. പൊട്ടിത്തെറിയുടെ ആകാരത്തിൽ ക്യാറ്റിനൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉടനെ ഗ്യാങ് അവിടേക്ക് വന്നു. സപ്ലൈകൾ നഷ്ടമായതുകൊണ്ട് ദേഷിച്ച ക്യാറ്റോ ആ പയ്യനെ നിമിഷനേരം കൊണ്ട് കൊന്നുകളഞ്ഞു. ക്യാറ്റ് ഉടനെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ അവൾ ആ കോട് കേട്ടു. തുടർന്ന് മുന്നിലേക്ക് നടന്നു. പക്ഷെ അവർ വെച്ചിരുന്ന അടയാളം അവിടെ കണ്ടിരുന്നില്ല. റൂവിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് ഓടി ക്യാറ്റ് അവളെ ഒരു വലയിൽ കുടുങ്ങിയതായി കണ്ടു. ക്യാറ്റ് ഉടനെ വല മുറിച്ച് റൂവിനെ സ്വതന്ത്രമാക്കി. പെട്ടെന്ന് മാർവൽ അവിടേക്ക് വന്നു. ക്യാറ്റിന് നേരെ അവൻ കുന്തം എറിഞ്ഞു. ക്യാറ്റ് ഉടനെ ഒഴിഞ്ഞു മാറി അവന് നേർക്ക് വില്ലു വിളിച്ചു. മാർവൽ വീണു. പക്ഷേ ആ കുന്തം റൂവിൻ്റെ നെഞ്ചിൽ തുളച്ചു കയറിയിരുന്നു. ഒടുവിൽ ക്യാറ്റിൻ്റെ മടിയിൽ കിടന്ന് നീ ജയിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് റൂ അന്ധശ്വാസം വലിച്ചു. ക്യാറ്റ് അവിടെ ഇരുന്ന് കരഞ്ഞു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. റൂവിൻ്റെ ശരീരത്തിന് ചുറ്റും പൂക്കൾ ചേർത്ത് വെച്ച് ക്യാറ്റ് അവൾക്ക് അന്ത്യാപചാരം നൽകി. മുന്നോട്ട് നടന്ന് ക്യാറ്റ് കൈ ഉയർത്തി ഒരു ചിഹ്നം കാണിച്ചു. അത് സ്ക്രീനിലൂടെ ധാരാളം ആൾക്കാർ കണ്ടു. അതൊരു സാധാരണ ചിഹ്നമായിരുന്നില്ല, ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള വികാരം കൂടിയായിരുന്നു. ജനങ്ങൾ അവിടുത്തെ ക്യാപിറ്റലിലെ ഫെസിലിറ്റീസ് എല്ലാം നശിപ്പിക്കുന്നു. ഉടനെ അവരുടെ സൈന്യം എത്തി ജനങ്ങളെ അടിച്ചമർത്തി. എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഗെയിം കൺട്രോളേഴ്സ് പുതിയ റെഗുലേഷൻ കൊണ്ടുവരുന്നു. അതായത് ഒരു ജേതാവ് എന്നുള്ള നിർബന്ധമല്ലെന്നും ഒരേ ഡിസ്ട്രിക്റ്റിൽ നിന്നും രണ്ട് വിന്നേഴ്സ് വരുവാണെങ്കിൽ അത് സ്വീകാര്യമാണെന്ന് അവർ പറയുന്നു. ഇത് കേട്ട താമസം ക്യാറ്റ് ഉടനെ പീറ്റയെ തേടി ഇറങ്ങുന്നു. റൂ പറഞ്ഞതനുസരിച്ച് നദിക്കരയിലെല്ലാം അവൾ തേടുന്നു. മുന്നോട്ടേക്ക് പോയ അവൾ അവിടെയെല്ലാം രക്തക്കറ കാണുന്നു. അതിനെ പിന്തുടർന്ന് ക്യാറ്റ് മുന്നോട്ട് പോയി. പക്ഷേ നദിക്കരയുടെ തൊട്ടു മുൻപിൽ അത് നിന്നു. ക്യാറ്റ് ചുറ്റും നോക്കി. ഒരു രക്ഷയുമില്ല. പെട്ടെന്ന് അവളുടെ കാലിൽ പിടി വീഴുന്നു. അത് പീറ്റയായിരുന്നു. സ്വയരക്ഷയ്ക്കായി പാറയുടെ രൂപത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവൻ. പീറ്റയെ കണ്ട മാത്രം തന്നെ ക്യാറ്റ് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പീറ്റയുടെ കാൽ നന്നായി മുറിവേറ്റിരുന്നു. മുറിവ് വൃത്തിയായി ക്യാറ്റിൻ്റെ സഹായത്തോടെ പീറ്റ വേച്ച് വെച്ച് നടക്കാൻ തുടങ്ങി. ഒരു ഗുഹ കണ്ടെത്തി അവർ തൽക്കാലത്തേക്ക് പീറ്റയെ അവിടെ ഒളിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ്റെ മുറിവ് വളരെ വലുതായിരുന്നു. പുറത്തേക്ക് എന്തോ ശബ്ദം കേട്ട് പോയ ക്യാറ്റിന് വീണ്ടും ഒരു ബോക്സ് ലഭിക്കുന്നു. അതൊരു സൂപ്പായിരുന്നു. അല്പാലപ്പമേ പീറ്റയെ അത് കഴിച്ചു. പെട്ടെന്നൊരു അനൗൺസ്മെൻ്റ് കേൾക്കുന്നു. നാളെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്നും എല്ലാവരും ധൈര്യമായി ക്യാമ്പിലേക്ക് വരണമെന്നും പറയുന്നു. ക്യാറ്റ് പീറ്റയോട് വരണ്ടായെന്നും പറയുന്നു. എന്നാൽ പീറ്റ അതിന് സമ്മതിക്കുന്നില്ല. ക്യാറ്റിന് പീറ്റ എവിടെയൊക്കെ ഇഷ്ടമായിരുന്നു. ഒടുവിൽ അവർ യാത്ര വേണ്ടാന്ന് വെക്കുന്നു. പീറ്റയുടെ സ്ഥിതി വഷളായിരുന്നു. ക്യാറ്റ് അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ അവൾ ക്യാമ്പിലെത്തി. ഓരോരുത്തർക്കും പ്രത്യേകം പൊതികൾ അവിടെ വെച്ചിരുന്നു. ക്യാറ്റ് ദൂരെ നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു പെൺകുട്ടി അവിടേക്ക് വന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് പൊതിയുമായി ഓടി മറഞ്ഞു. ക്യാറ്റ് പിന്നെ ഒന്നും നോക്കിയില്ല. അവൾ ക്യാമ്പിലേക്ക് ഓടി. പൊതി എടുത്ത് തിരിഞ്ഞ സമയം അവൾക്ക് നേരെ ഒരു കത്തി പാഞ്ഞു വന്നു. ഒരു വിധത്തിൽ ഒഴിഞ്ഞു മാറിയെങ്കിലും ക്യാറ്റിനെ അവൾ കീഴടക്കി. റൂവിനെ കൊന്നത് ഞങ്ങളുടെ പ്ലാനാണെന്നും നിന്റെ കാമുകൻ എവിടെയുണ്ടെന്നും അവൾ ചോദിക്കുന്നു. തൊട്ടടുത്ത നിമിഷം രണ്ട് ബലിഷ്ടമായ കരങ്ങൾ അവളെ എടുത്തെറിയുന്നു. അത് റൂവിൻ്റെ പാർട്ണറായിരുന്നു. റൂവിനെ കൊന്നതിൻ്റെ പ്രതികാരം അവൻ തീർത്തു. അവളെ കൊന്നു. റൂവിന് വേണ്ടി നിന്നെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് അവളൊന്ന് ഓടി മറിഞ്ഞു. ക്യാറ്റ് ഉടനെ പൊതിയുമായി ഓടി ഗുഹയിലേക്ക് എത്തി. പീറ്റയ്ക്ക് ഉടൻ തന്നെ അവൾ മരുന്ന് നൽകി. പതിയെ അവർ തമ്മിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ പീറ്റയ്ക്കും ക്യാറ്റിനും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുറിവുകൾ നിശേഷം മാറിയിരുന്നു. ഭക്ഷണത്തിനായി അവർ കാട്ടിലേക്ക് ഇറങ്ങി. പിന്നീട് അവർ രണ്ട് വഴിയെ പോകുന്നു. ക്യാറ്റ് ഒരു പക്ഷിയെ നോക്കി ലക്ഷ്യം വയ്ക്കുന്നു. പെട്ടെന്നൊരു വെടിയൊച്ച കേട്ടു. ക്യാറ്റ് ഭയന്നുകൊണ്ട് ഓടി. അവിടെ പീറ്റയുടെ ജാക്കറ്റും മുകളിൽ കറുത്ത പഴങ്ങളും കാണുന്നു. അവൾ മുന്നോട്ടേക്ക് ഓടി. ഒടുവിൽ പീറ്റയെ കണ്ടെത്തി. ക്യാറ്റിൻ്റെ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. തുടർന്ന് മുന്നോട്ട് പോകുന്നവർ ബെറീസ് കഴിച്ച് മരിച്ച ഒരു പെൺകുട്ടിയെ കാണുന്നു. ക്യാറ്റ് അത് ക്യാറ്റോയെ കൊടുക്കാമെന്ന് പറഞ്ഞ് കൈക്കലാകുന്നു. അപ്പോഴേക്കും ഗെയിം കൺട്രോളേഴ്സ് ഒരു ജീവി സൃഷ്ടിച്ചിരുന്നു. ക്യാറ്റും പീറ്റയും ചുറ്റും നോക്കി. അസാധാരണമായ ഇരുട്ട് പടർന്നിരിക്കുന്നു. പോയ പീറ്റ ഒരു മുരൾച്ച കേൾക്കുന്നു. പിന്നെയും അത് കേട്ടു. പെട്ടെന്നൊരാളുടെ നിലവിളിയും നായകളുടെ അലർച്ചയും കേൾക്കുന്നു. അതെ, ഒരാൾ കൂടെ മരിച്ചിരിക്കുന്നു. ക്യാറ്റും പീറ്റയും അതീവ ശ്രദ്ധയോടെ മുന്നോട്ട് നടന്നു.
പീറ്റർ എന്തോ സംശയം തോന്നി ഇരുളിലേക്ക് തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് ഭീമാകാരനെ ഒരു ജീവി അവന്റെ മുകളിലേക്ക് ചാടി വീണു. ഒരു നിമിഷം പോലും പാഴാകാതെ ക്യാറ്റ് അതിനെ ഷൂട്ട് ചെയ്തു. അതിന്റെ പിഴയിൽ നിന്നും തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും അവൾ പരമാവധി വേഗത്തിൽ അവിടുന്ന് ഓടി. കൺട്രോളേഴ്സ് അതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. കാട്ടിൽ നിന്നും ഓടി അവർ ക്യാമ്പിലേക്ക് എത്തി. പീറ്റയുടെ സഹായത്തോടെ ക്യാറ്റും തുടർന്ന് പീറ്റയെ മുകളിലേക്ക് കയറി. ആ ഭീകര ജീവികൾ താഴെ നിന്ന് കുറച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് പിറകിൽ നിന്നുള്ള അടിയേറ്റ് ക്യാറ്റും പീറ്റയും തെറിച്ചു വീഴുന്നു. അത് ക്യാറ്റോ ആയി നിസ്സാരമായ ക്യാറ്റോ ആ രണ്ടുപേരെയും നേരിട്ടു. ക്യാറ്റായി ഒന്നും ചെയ്യാൻ ക്യാറ്റിനും പീറ്റയും കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ക്യാറ്റ് തന്റെ ബോയും ആരോയും വീണ്ടെടുത്തു. പക്ഷേ അപ്പോഴേക്കും ക്യാറ്റോയുടെ കൈ പീറ്റയുടെ കഴുത്തിൽ പിടുത്തമിട്ടിരുന്നു. ക്യാറ്റോ ഒരു ഫ്രാതനെ പോലെ എന്തോ പുലമ്പിക്കൊണ്ടിരുന്നു. തൊട്ടടുത്ത നിമിഷം ക്യാറ്റ് ഷൂട്ട് ചെയ്തു. അത് ക്യാറ്റോയുടെ കൈ തുളച്ചു കയറി. ഉടനെ പീറ്റ അവനെ ശക്തിയെ ചവിട്ടി താഴേക്കിട്ടു. ക്യാറ്റോയുടെ കഥ കഴിഞ്ഞു. നേരം വെളുത്തു. ക്യാറ്റും പീറ്റയും താഴേക്ക് ഇറങ്ങി. പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു. രണ്ട് വിജയികളല്ല, ഒരു വിജയമാണ് വേണ്ടതെന്ന് പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നു. പീറ്റർ തന്നെ കൊല്ലാൻ ക്യാറ്റിനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ ക്യാറ്റ് അതിനൊരുക്കമായിരുന്നില്ല. കയ്യിലെ കറുത്ത വെറികൾ കഴിച്ച് ജീവനെടുക്കാൻ അവർ തീരുമാനിക്കുന്നു. എല്ലാവരും പീറ്റയും ക്യാറ്റിനെയും ഉറ്റുനോക്കി. അവരത് കഴിക്കേണ്ട താമസം നിർത്താനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് വന്നു. തുടർന്ന് വിജയികളായവർ ക്യാറ്റിനെയും പീറ്റയും തിരഞ്ഞെടുത്തു. ഉടനെ ഒരു പേടകം അവിടേക്ക് വന്നു, അവരെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഓർഗനൈസേഴ്സ് അതിൽ ഹാപ്പി ആയിരുന്നില്ല. ഹേമിച്ച് അതിനെപ്പറ്റി ക്യാറ്റിനെ വാൺ ചെയ്യുന്നു. തൊട്ടടുത്ത ദിവസം ഗെയിം ഹെഡിനെ പ്രസിഡന്റ് ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നു. അയാൾ സാധാരണമായ റൂമിനകത്തേക്ക് കയറി. പെട്ടെന്ന് വാതിലുകൾ അടഞ്ഞു. എന്തോ പന്തികേട് തോന്നി അയാൾ മുന്നോട്ടേക്ക് നടന്നു. അവിടെ ഒരു സ്ഫടിക പാത്രത്തിൽ ധാരാളം കറുത്ത ബെറീസ് വെച്ചിരുന്നു. അതെ, ഗെയിം റിസൾട്ട് ഇങ്ങനെയായതിനാൽ പ്രസിഡന്റ് അയാൾക്ക് മരണശേഷിയാണ് വിധിച്ചത്. തുടർന്ന് ക്യാറ്റിനെയും പീറ്റയും പ്രസിഡന്റ് കൊറോണേഷൻ നടത്തുന്നു. ക്യാറ്റിന്റെ തോളിൽ അസാധാരണമായ ഒരു സിമ്പൽ അയാൾ ശ്രദ്ധിച്ചു. മോക്കിംഗ് ജേ. അതൊരു സിമ്പൽ മാത്രമല്ല, അനേകം മനുഷ്യരുടെ വികാരം കൂടിയാണ്. പീറ്റയും ക്യാറ്റും നാട്ടിലെത്തി. ധാരാളം ജനപിന്തുണ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഓരോ നീക്കങ്ങളും ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, പ്രസിഡന്റ്. അയാൾക്ക് ധാരാളം പ്ലാനുകളുണ്ടായിരുന്നു. മോക്കിംഗ് ജേ എന്ന സിമ്പലിന് ഒരുപാട് കഥകളും പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.